കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ്. ബിജെപി നേതാവ് സന്ദീപ് വാര്യർ, സിപിഎം മുൻ എം പി സുഭാഷൻ ബോയ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് തൊള്ളൂർ ഫിലിപ്പ് എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യം. സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുന്ന വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. കോൺഗ്രസ് നേതാവ് പി സരിൻ ഡി ജി പിക്കാണ് പരാതി നൽകിയത്. അമൽ തേനപറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നുണ്ട്, ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, ബി ജെ പി നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാജു ചന്ദ്രശേഖരൻ അടക്കം ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് മുന്നോട്ട്. ഈ വിഷയത്തിൽ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ആദ്യ പരാമർശം ഉണ്ടായപ്പോൾ മുതൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നതാണ്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ വി ടി ബലറാമും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പരാമർശങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും തെറ്റിദ്ധാരണ ജനിപ്പിക്കാനും ഉതകുന്ന പരാമർശങ്ങളാണ്. അത് പാടില്ല എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ കൺവീനറായ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കൺവീനറായ പി സരിനാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകുന്നത്. ഡി ജി പിയെ നേരിൽ കണ്ടാണ് പരാതി നൽകാൻ എത്തിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് മതസ്പർദ്ധ വളർത്തും വിധമുള്ള പരാമർശമാണ് ഇവരിൽ നിന്നും ഉണ്ടായത്. പക്ഷേ ആ പരാതിയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരില്ല. കേരളത്തിൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് നാല് പൊതുപ്രവർത്തകർ, ഒന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ, അതോടൊപ്പം മുൻ എം പി ആയിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ, തോവൂർ ഫിലിപ്പ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ദക്ഷിണേന്ത്യൻ റീജിയണൽ ചാപ്റ്ററിൻ്റെ നേതാവ്, അങ്ങനെ ഈ പറയുന്ന ആളുകൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസെടുക്കണം, ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് സരിൻ്റെ പരാതിയിലെ ആവശ്യം. നേരത്തെ ശ്യാമപ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്നൊരു വാർത്ത നൽകിയിരുന്നു. അതിൽ സന്ദീപ് വാര്യർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ഐ വൈഫും പരാതി നൽകിയിരുന്നു. ഈ പരാമർശങ്ങളിൽ, ഈ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പരാമർശങ്ങളിൽ പരാതി പ്രവാഹം തുടരുകയാണ്.